നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രധാന അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകിച്ച് അർജിക്കേണ്ട പ്രധാന അറിയിപ്പ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. ഇനി മുതൽ ഇവർക്ക് ലഭിക്കുക 600 രൂപയുടെ പെൻഷനായിരിക്കും. എല്ലാ മാസങ്ങളിലും സാധാരണ ജനങ്ങൾ 1600 അതിനു മുകളിലും മാനദണ്ഡങ്ങൾക്ക് വിധേയമായ ആനുകൂല്യം വാങ്ങുമ്പോൾ, എന്നാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ സത്യാവസ്ഥകൾ ഈ വീഡിയോയിലൂടെ പറയുന്നു. ഇതുപോലുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ മറ്റേതെങ്കിലുമൊക്കെ പെൻഷന് അർഹതയുള്ളവരും ആയിരിക്കാം. പ്രിയമുള്ളവരെ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന 48 ലക്ഷത്തോളം വരുന്ന ആളുകൾ, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന 11 ലക്ഷത്തിന് അടുത്ത് വരുന്ന ആളുകൾ, ഇവരിൽ തന്നെ EPF അതോടൊപ്പം തന്നെ എസ്ഗ്രേഷ്യ പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകളുണ്ട്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ, അതായത് പ്രയോജനകരമാകുന്ന രീതിയിലേക്ക് തന്നെ ഉത്തരവ് വന്നിട്ടുള്ളത്. മുൻപ് EPF പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക്, അത് 2000 രൂപ വരെ വാങ്ങുന്നവർക്കാണ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി സാമൂഹ്യ സുരക്ഷാ പെൻഷനോ അല്ലെങ്കിൽ ക്ഷേമനിധി അതോ മുഴുവനുമായിട്ട് ലഭിച്ചിരുന്നത്. 2000 രൂപയ്ക്ക് മുകളിൽ EPF ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി 600 രൂപയാണ് ലഭിച്ചിരുന്നത്. ഈ ഒരു അളവ് പുനഃപരിശോധിക്കണമെന്ന് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ അഭ്യർത്ഥനയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജനുവരി മാസം മുതൽ ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് EPF പെൻഷൻ 4000 രൂപ വരെ വാങ്ങുന്ന ആളുകൾക്ക് ഇനി മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600, അതായത് എത്രയാണോ തുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ തുക തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 4000 + 1600 അതായത് 5600 രൂപയൊക്കെ ആനുകൂല്യം ഒരു മാസം വാങ്ങുന്നതിന് സാധിക്കുന്നതാണ്. ഇനി EPF പെൻഷൻ 4000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന ആളുകൾക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി 600 രൂപയായിരിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനോ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യമോ ആയിട്ട് ലഭിക്കുക. ഇനി ഇതേ സാഹചര്യം തന്നെയാണ് എസ്ഗ്രേഷ്യ പെൻഷനും അല്ലെങ്കിൽ NPS പെൻഷനൊക്കെ കൈപ്പറ്റുന്ന ആളുകളുടെ കാര്യത്തിലും കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് 4000 രൂപ വരെ എസ്ഗ്രേഷ്യ അല്ലെങ്കിൽ NPS പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് നിലവിൽ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനോ അതും ഏതെങ്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനോ അല്ലെങ്കിൽ ക്ഷേമനിധി ആനുകൂല്യമോ വാങ്ങുന്നതിന് സാധിക്കും. അത് 600 എന്ന തോതിലായിരിക്കും അവർക്ക് ആ മാസം ലഭിക്കുക. ഇനി EPF പെൻഷനൊക്കെ, അത് അതിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് 4000 രൂപ വരെയാണോ ലഭിക്കുന്നത് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി അല്ലെങ്കിൽ മേലധികാരി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുവേണ്ടി തെളിവായിട്ട് EPF പെൻഷൻ്റെ മറ്റ് രേഖകളും കാര്യങ്ങളും എല്ലാം പുനഃപരിശോധിച്ച് വേണം ഇത്തരത്തിൽ ആനുകൂല്യം നൽകാൻ. കാരണം 4000 + 1600 അക്കൗണ്ടിലേക്ക് ഒരു മാസം സ്വീകരിക്കുന്നത്. ഇത്രയും വലിയ ആനുകൂല്യമൊക്കെ സ്വീകരിക്കുമ്പോഴാണ് ഇത്തരം കർക്കശ നിലപാടുകൾ എടുത്തിട്ടുള്ളത്. 2000 ആയിരുന്നത് 4000 ആയിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനമാകുന്നതും നിലവിൽ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് തന്നെയാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സാധാരണക്കാരായ, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷനോ അല്ലെങ്കിൽ ക്ഷേമനിധി ആനുകൂല്യങ്ങളോ മാത്രം കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ച നിരക്കിലുള്ള പെൻഷൻ തുക 1600 എന്ന തുക വീതം തന്നെ എല്ലാ മാസവും സർക്കാരിൻ്റെ പുതുക്കുന്ന തീയതികൾ വരെ എല്ലാ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ എത്തിച്ചേരുന്നതുമായിരിക്കും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി ഇത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.